യൂട്യൂബ് വരിക്കാർക്കായി സൺ എക്സ് ഇതാ സ്പെഷ്യൽ ഓഫേഴ്സ് നൽകുന്നു. YT20 എന്ന കോഡ് ഉപയോഗിച്ച് സൺ എക്സ് സബ്സ്ക്രിപ്ഷനിൽ 20% തുക ലാഭിക്കുക. ഇപ്പോൾ തന്നെ സൺ എക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിന്നെ കാണുന്നത് പോലും എനിക്ക് അറപ്പാണെന്ന്. ഞാനൊരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എബി, എന്തിങ്ങനെയൊക്കെ പറയുന്നേ? എബി ഒന്ന് കാണാനും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനോ വന്നത്? എനിക്ക് നീ പറയുന്നത് കേൾക്കാൻ ഒരു താല്പര്യമില്ല. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എബി. സ്വപ്നത്തില് എബി എന്നെ കാണാൻ വന്നു. എത്രയും വേഗം നമ്മുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് എബി എന്നോട് പറഞ്ഞു. പക്ഷെ രക്ഷപ്പെടാൻ തുടങ്ങുന്നതിന് മുമ്പ് ആരോ എബിയെ തലക്കടിച്ച് വീഴ്ത്തി. അങ്ങനെ സംഭവിച്ചാലേ അത് മറ്റാരും ആയിരിക്കില്ല, നിന്റെ ജാരനായിരിക്കും. എബി, ദയവേത് എന്നോട് ഇങ്ങനെയൊന്ന് സംസാരിക്കരുത്. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? എബി, എന്ത് പ്രതീക്ഷയോടെ ഞാൻ വന്നെന്നറിയോ? ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നതൊക്കെ എബി വിശ്വസിക്കുന്നു വിചാരിച്ച. ഇപ്പോഴെന്നല്ല, ഒരിക്കലും ഒരു കാലത്തും നീ പറയുന്ന ഒരു കാര്യവും ഞാൻ വിശ്വസിക്കത്തില്ല. നിന്നിലുള്ള വിശ്വാസം എന്നെ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എബി, പ്ലീസ്. സ്വപ്നത്തിൽ എബി എന്നോട് പറഞ്ഞു സന്യാസിനി അമ്മ എല്ലാ കാര്യങ്ങളും എബിയോട് പറഞ്ഞു തന്നു എന്ന്. അങ്ങനെ എബി എന്നെ മനസ്സിലാക്കിയെന്ന്. ഏ സന്യാസിനി അമ്മ, നീ എന്തൊക്കെ ഭ്രാന്തായി പറയുന്നേ? അപ്പോ സന്യാസിനി അമ്മ എബിയെ കാണാൻ വന്നില്ലേ? പിന്നെന്താ ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടത്? നിന്റെ തലക്ക് വിളിവില്ലാതായോ? എന്നെ കാണാൻ ആരും വന്നിട്ടൊന്നുമില്ല. ഇനി നിന്നെ ന്യായീകരിച്ച് പറയാൻ വേണ്ടി ആരെങ്കിലും എന്നെ കാണാൻ വന്നാലേ ഞാൻ അവരുടെ മുഖത്താട്ടും. ഞാൻ എങ്ങനെയാ എബിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? നീ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട, തൽക്കാലം ഇവിടെ നിന്ന് പോ. ഇനി മേലിൽ എന്നെ കാണാൻ വരികയും ചെയ്യരുത്. എബി, എബി തന്നെയാ പറയുന്നത്, മഠത്തിൽ തറവാട്ടിലെ എബി തരകൻ. എനിക്ക് നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിന്നെ കാണുന്നത് പോലെ എനിക്കിഷ്ടമല്ല. നിന്റെ വയറ്റി കിടക്കുന്ന എന്റെ കുഞ്ഞ്, അതിനെ ക്യാരി ചെയ്യുന്നൊരു ഉപകരണം, അത് മാത്രമാണ് നീ. എന്റെ കുഞ്ഞിനെ ചുമക്കുന്ന ഒരു വാടക ഗർഭപാത്രം, അതിലപ്പുറം ഒന്നുമല്ല നീ. ഇറങ്ങിപ്പോടി. എവിടെയാ? എന്റെ മുന്നിലൊന്ന് വരൂ, എനിക്ക് അമ്മയൊന്ന് കാണണം. മോളെ, ഗൗരി. ഞാൻ അമ്മയെ അന്വേഷിക്കായിരുന്നെന്ന് അമ്മ എങ്ങനെ അറിഞ്ഞു? നീ എവിടെയായാലും എന്ത് സംഭവിച്ചാലും എല്ലാം എനിക്ക് അറിയാൻ കഴിയും. സ്വപ്നം കണ്ട ഉടനെ നീ എന്തിനാ എബിയെ കാണാൻ പോയത്? മുൻപ് കണ്ട ഒരു സ്വപ്നം അല്ലേ അമ്മ മരണത്തിൽ നിന്ന് എന്നെ എന്റെ കുഞ്ഞിനെ രക്ഷിച്ചത്? ആ സ്വപ്നമല്ലേ അന്നെന്നെ അമ്മയുടെ അടുത്ത് എത്തിച്ചത്? എന്തോ എനിക്ക് ആ സ്വപ്നം വിശ്വസിക്കാൻ തോന്നി. എബിക്ക് എന്നെ കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം മാറിയെന്ന് ഞാൻ വിചാരിച്ചു. മോളെ, ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതിന് അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്തെ അതെല്ലാം സംഭവിക്കൂ. ഈ എപ്പിസോഡ് കണ്ടാസ്വദിക്കൂ സൺ നെക്സ്റ്റിലൂടെ എവിടെയും എപ്പോഴും. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.